ഹായ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പൊതുവിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് തന്നിട്ടുള്ളത് ഒരു വെറൈറ്റി റെസിപ്പി ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മുത്താരണ്ടുള്ള വടയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു വട തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീട്ടിലേക്ക് കടക്കാം. അതുപോലെ ഇതൊരു മെയിൻ ലോസിൻ്റെ റെസിപ്പിയും കൂടിയാണ്. ഇതിനുവേണ്ടി ഒരു പാത്രം എടുത്ത് വെച്ചതിലേക്ക് 6 ടേബിൾ സ്പൂണ് മുത്താരിപ്പൊടിയും 2 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടിയും 1 ടേബിൾ സ്പൂണ് റോസ്റ്റ് ചെയ്ത റവ പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മിക്സർ സൈഡിലേക്ക് മാറ്റിവെക്കാം. അത് കഴിഞ്ഞ് ജാർ എടുത്ത് വെച്ചതിലേക്ക് 3 ടേബിൾ സ്പൂണ് തേങ്ങ ചിരവിതും അതുപോലെ 1/2 ടീസ്പൂണ് നല്ല ജീരകവും ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള, കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ചെറിയ പീസ് ഇഞ്ചി എന്നിവ ചെറുതായിരുന്നത് ചേർക്കാം. അത് കഴിഞ്ഞ് പാകത്തിനുള്ള മുളകുപൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മാവിടെ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുപ്പുകൊണ്ട് അടിച്ച് വെച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞാൽ മാവിൽ നിന്നും ഒരു ചെറിയ ബോൾ എടുക്കാം. അതിനുശേഷം കൈ കൊണ്ട് തന്നെ ഇത് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. ഇനി നമുക്ക് വീട്ടിൽ കാണിച്ച പോലെ ഫിംഗർ കൊണ്ട് ഒരു ഹോൾ വെച്ചതിന് ശേഷം നമുക്ക് വടയുടെ രൂപത്തിലാക്കി വയ്ക്കാം. ഈ രൂപത്തിലാണ് നമ്മുടെ വട ഉണ്ടാവുക. ഇതിൽ ബാക്കിയുള്ള മാവ് കൊണ്ടെല്ലാം ഈ ഒരു വട തയ്യാറാക്കിയെടുക്കാം. അത് കഴിഞ്ഞ് എലി പാത്രം എടുത്തിച്ച് മീഡിയം ഫ്ലെയിം വെളിച്ചത്തിലേക്ക് ആവശ്യമുള്ള വെള്ളവും ചേർത്ത് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. വെള്ളം തിളച്ചു നല്ല ഇതിലേക്ക് എല്ലി തട്ടെടുത്ത് വെച്ചിട്ട് നമ്മുടെ വട ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പുകൊണ്ട് അടച്ച് വെച്ച് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ആവിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിന് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അടുപ്പ് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം ഇതിൽ നിന്നും ഒരു പാനിലേക്ക് മാറ്റാം. എന്നിട്ട് ആ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണ് വെർജിൻ കൊക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ എടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വട ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ പറയുന്ന അളവിൽ ചേരുവകളെടുത്തിട്ട് ഈ ഒരു ഫുഡ് തയ്യാറായി കഴിഞ്ഞാൽ 10 എണ്ണമാണ് ഉണ്ടാവുക. വെയിറ്റ് ലോസ് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ 4 എണ്ണവും സ്നാക്സ് ടൈമിൽ 1 എണ്ണമാണ് കഴിക്കേണ്ടത്. അതുപോലെ ഇതിൽ ഗോതമ്പ് പൊടി ചേർക്കുന്നത് നമ്മുടെ വട നല്ല ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടിയും അതുപോലെ റവ ചേർക്കുന്നത് ഇതിന് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ്. അതുപോലെ നിങ്ങൾക്ക് റോസ്റ്റഡ് മുത്താരപ്പൊടിയും ഇതിനുവേണ്ടി യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇത്രയും വട വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് വേവിച്ച് കഴിഞ്ഞാണ് നിങ്ങൾക്ക് ഫ്രിഡ്ജിലേക്ക്, അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട സമയത്ത് ഫ്രൈ എടുത്തിട്ട് യൂസ് ചെയ്താൽ മതി. ഇത് ഒരാഴ്ച കാലം കേടുകൊടുത്തിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു വട ഒരിക്കലെങ്കിലും ഫ്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ആരും തയ്യാറാക്കാത്തൊരു ഫുഡാണിത്. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വേണ്ടി കാണാം. അതിലേക്കും ബൈ.